ആ റാണിയുടെ കാര്യം ഓർക്കുമ്പോഴെനിക്ക് വിഷമം. ജെയിംസ് തന്നെയാണോ ഭായിയെ കൊന്നത്? ഏതായാലും അതൊരു അപകടമരണമല്ല, അതെനിക്ക് ഉറപ്പാ. ആ ഇനിയിപ്പോ പഴയ സാധനങ്ങളൊക്കെ എടുത്ത് പൊടി തട്ടി വെക്കാം അല്ലേ അച്ഛനെ? ഇനി മുച്ചീട്ട് നാടകത്തൊന്നും വേണ്ടടാ, മടുത്തു. മനസ്സിലായി. ഗൗരിക്കാണെങ്കിൽ ഇതൊന്നും പണ്ടേ ഇഷ്ടമല്ല, അപ്പൊ പിന്നെ എനിക്ക് ശരിക്കും മടുത്തിട്ട. ഇനിയിപ്പോ പലതും മടുക്കും, മാങ്ങാ സീസൺ ആണെങ്കിൽ അതും കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യണം, രണ്ടു ദിവസം കഴിയട്ടെ പറയാം. കുറച്ച് കാശ് വേഗം ഉണ്ടാക്കണം. ഓ കല്യാണം, ഇനി പലതും തോന്നും. അങ്ങനെ നാലു നാളായി എന്റെ ഉള്ളിൽ തീയാടേ, കഥ നാലു പേരറിഞ്ഞു പോയാൽ പാടാണ്. വടിചെടി കിടന്നു നാലേ, കഥ നാലു പേരറിഞ്ഞു പോയാൽ. തന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നാ. എന്താ ചേട്ടാ കാര്യം? കാർണിവലിൽ വെച്ച് ജെയിംസിനെ കൊല്ലാൻ ശ്രമിച്ചത് ഒന്നാമത്തെ ചാർജ്. അടുത്ത ചാർജ് യൂണിഫോം ഇട്ട പോലീസ് ഉദ്യോഗസ്ഥനെ കയ്യേറ്റം ചെയ്തു. തക്കതായ കാരണമില്ലാതെ ഇത് സംഭവിക്കില്ലെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാടോ? പാടോ പോവാ. ഞാൻ പോയിട്ട് വരാം. ആറു മാസത്തേക്ക് ശിക്ഷിച്ചു. ഡ്യൂട്ടി സമയത്ത് യൂണിഫോം ഇട്ട പോലീസ് ഉദ്യോഗസ്ഥനെ ദേഹോപദ്രവം ഏൽപ്പിച്ചതിനായിരുന്നു ശിക്ഷ. ജെയിംസിനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന ആരോപണം കോടതി കണക്കിലെടുത്തില്ല, അതുകൊണ്ടാണ് ശിക്ഷ കുറഞ്ഞത്. വളരെ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം ജയിലിൽ കാണാൻ ചെന്നാൽ മതിയെന്ന് ആശാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോട്ടെ. വരണം തീർച്ചയായിട്ടും വരും മോളെ, മോള് വിഷമിക്കണ്ട. കാണാവുന്ന കരുതി കാത്തിരുന്നു ഇത്രയും നേരം. പാവം.